അല്ല, ഇന്നെന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ? വിശേഷമൊക്കെ ഉണ്ട്. ഞാൻ ആരാണെന്നാണ് വിചാരിച്ചത്? അതിലുമുപരി ഞാനൊരു ഗായകൻ കം മ്യൂസിക് ഡയറക്ടർ. ഈ കമ്മെന്നും പറഞ്ഞ് നടക്കുന്നല്ലാതെ ചാൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. കിട്ടും, ഇപ്രാവശ്യം കിട്ടും. പുതുമുഖങ്ങളെ മാത്രം പങ്കെടുപ്പിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുടെ ഡയറക്ടർ ഇന്ന് ഹോട്ടൽ പാരഡൈസിൽ വരുന്നു. ഞാൻ അയാളെ കാണാൻ പോവുക. ചിലപ്പോ എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടും. അയ്യോ, സത്യമാണോ? ചേട്ടന് സിനിമ ചാൻസ് കിട്ടുമോ? എന്റെ ശബ്ദം കേട്ടാൽ ഏത് കുലകൊമ്പനാ വീഴാത്ത. പാടുക മാത്രമല്ല, സംഗീത സംവിധാനവും നടത്തും. എന്റെ ദൈവമേ, എല്ലാം നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യവാ. ആണല്ലോ. പിന്നല്ലാതെ ആ എങ്കിലും 50 രൂപ എടുക്ക. 50 രൂപയോ? അതെന്തിനാ? ഇരിക്കട്ടെ, ഒരു വഴിക്കിറങ്ങുന്നതല്ലേ. തരം തരം. സാറിന്റെ പടം എന്നാ കളറില്ല? കളറ്. അല്ല, വേറൊരു സാർ എനിക്ക് ചാൻസ് തരാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലൂസിലും കളറില്ല. അതിന്റെ ഡാലിയ കലക്കും. ശരിയാണ് സർ, ശരിയാണ്. ഞാനല്ലേ പറയുന്നത്. ബില്ലന്മാരുടെ ശല്യം നമുക്ക് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. സാറിനൊന്ന് കാണാൻ വന്നതാ. എന്റെ പേര് രവിപ്രസാദ്, നല്ലൊരു ഗായകനാണ്. നല്ലതാണോ ചീത്തയാണോ നിങ്ങളല്ലേ അവിടെ തീരുമാനിക്ക. അല്ല സർ, സർട്ടിഫിക്കറ്റ് ഉള്ള വലിയ കാര്യമായി. ആ എരി എരി. ഇവിടെ അവിടെ സ്കൂളിൽ പഠിക്കുമ്പോ സംഗീതത്തിന് കിട്ടിയതാ. ഫാൻസി ഡ്രസ്സിനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സാർ നന്നായി മ്യൂസിക് കമ്പോസ് ചെയ്യാനും അറിയാം. നിങ്ങൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? കുറെ ഒക്കെ. പാടട്ടെ സാർ? ഹലോ, നിർത്തു 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 നിർത്തു. ഞാൻ കുറച്ച് ബിസിയാണ്, എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. രവിപ്രസാദ്, ഈ ശാസ്ത്രീയ സംഗീതം കണ്ടുപിടിച്ചതാരാ? ഹലോ ഹലോ, ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ആരാ? സാർ, ഈ ശാസ്ത്രീയ സംഗീതം അങ്ങനെ ഏതെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചതല്ല, അത് അനവധി വർഷങ്ങളിലൂടെ കുറിച്ചെടുത്തായിരിക്കും. നിങ്ങൾക്ക് ഈ ശാസ്ത്രീയ സംഗീതത്തെ പറ്റി ഒരു തുക്കും അറിയില്ല. ശങ്കരാഭരണ ശാസ്ത്രീയം എന്ന് കേട്ടിട്ടുണ്ട്. ഈ ശങ്കരാഭരണ ശാസ്ത്രീയ കണ്ടുപിടിച്ച ശാസ്ത്രമാണ് ഈ ശാസ്ത്രീയ സംഗീതം. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണല്ലോ ഈ ശങ്കര ആഭരണം എന്ന മലയാള സിനിമ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പുരാണ ചിത്രങ്ങൾ കാണണം മിസ്റ്റർ. നിങ്ങൾ ഈ ഗായകനാണ്, മ്യൂസിക് ഡയറക്ടർ ആണെന്നൊക്കെ പറഞ്ഞ് ഈ ഫയലും തൂക്കി പിടിച്ചുകൊണ്ട് നടന്നുണ്ട്. ഒരു കാര്യമില്ല, ഫിഗർ ഒന്ന് കൊടുത്തിരിക്കോ. ഒരു ചാൻസ് കിട്ടിയാൽ രക്ഷപ്പെട്ടു പോയിക്കോളൂ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, യേശുദാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായമാണ്. ഒരു അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായം അങ്ങോട്ട് കുറെ പറയാം. ഹലോ ഹലോ. അപ്പൊ ഞാന് അവിടെ വെയിറ്റ് താഴെ നിൽക്കും, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. നിങ്ങൾ എല്ലാവരോട് ഇരിക്കും, എന്റെ പ്രൊഡ്യൂസർ താഴെ വന്നുണ്ട്. ഞാൻ അധികമായിട്ടും സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരാം. സാറേ, എന്റെ കാര്യം അത് ഞാനൊന്ന് രക്ഷപ്പെട്ടു, എന്നിട്ടല്ലേ നിങ്ങളുടെ കാര്യം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ സിനിമ നടി ഡാലിയ. ഡാലിയ സിനിമ നടിയോ? അതെ, ഞാനിപ്പോ ഫീൽഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഈയിടെ റിലീസായ കുളിക്കുന്ന സുന്ദരി കണ്ടോ? അതിലാരായിട്ടാ? ഇന്റർവെല്ലിന് ശേഷം നായികയും കൂട്ടുകാരികളും ആറ്റിലിറങ്ങി കുളിക്കുന്ന ഒരു സീനുണ്ടല്ലോ. നായികയുടെ പിറകിൽ അഞ്ചാമതായി കുളിക്കുന്നത് ഞാനാ. ഓ, ഇത് നിങ്ങളുടെ ഭാര്യയാണോ? ഭാര്യയല്ല, പക്ഷേ ഒരു പക്ഷേയില്ല. നടക്കണം. കോൺസ്റ്റബിൾ
ദേവിപ്രസാദിനെ കൊണ്ടുവരൂ. ഇവിടെ കൊടു. ഇവിടെ നിങ്ങളിവിടെ ഒപ്പിടും. ഇനി മേനാൽ ഇങ്ങനെയൊന്നും ഉണ്ടാകരുത്. ഇത്രയും നല്ല ഭാര്യ ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? സാർ ഞാൻ വയ്ക്കോ. പ്രഭേ, സത്യമായിട്ട് മനസ്സറിയാത്ത കാര്യത്തിന് എന്നെ പോലീസ് പിടികൂടിയത്. പ്രഭേ പ്ലീസ്, ആ ഡയറക്ടർ എന്ന് പറഞ്ഞവൻ രക്ഷപ്പെടാൻ വേണ്ടി അതിനെ കരുവാക്കിയതാ. എന്റെ മണ്ടക്കേട്ടമേ, ഇനി എങ്ങനെ ഞാൻ സത്യം വിശ്വസിപ്പിക്കും? പ്രഭേ, മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരാണ് സത്യം. നിർത്ത്, നിങ്ങൾക്ക് ലജ്ജയില്ലേ മരിച്ചുവരെ പിടിച്ച് സത്യം ചെയ്യാൻ? നിങ്ങളുടെ സ്ഥിര ഇടമാണിത്. മതിയായി, നിങ്ങളുടെ ഭാര്യയെ ജീവിച്ച് എനിക്ക് തൃപ്തിയായി. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് വേണം കണ്ടോ കൊണ്ട് കൊടുക്കാൻ. അയ്യോ പ്രഭേ, അതാ പോലീസുകാരൻ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അയ്യോ പോകരുത് പ്രഭേ, പ്രഭേ നീ പോകരുത്, എന്നെ വിട്ട് നീ പോകരുത്. ദോ നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനാണ് ഞാൻ നിരപരാധിയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നിന്നാണ് മണ്ടക്കെട്ട അമ്മച്ചിയാണ്. നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. പ്രഭേ എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ ജീവിതകാലത്ത് ഒരിക്കലും നീ എന്നെ വിട്ടുവരിയരുത്. എനിക്കത് സഹിക്കാനാവില്ല. ഇല്ല രവിയേട്ട, സംഭവിച്ചാലും രവിയേട്ടനെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ടാക്സി അയച്ചിട്ട് വരട്ടെ. ഒരു പത്ത് രൂപ കൊടുത്തെ. ഇരുപത്തഞ്ച് രൂപയോ? ആ അത് കൂടുതലാ. അത് ടാക്സി വിളിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്താ പ്രഭേ? ഞാൻ 25 രൂപ ആണെന്ന്. ഏ മിസ്റ്റർ, ഇതുവരെ കൊല്ലുന്ന ചാർജാ. അപ്പഴേ സാറേ, ഓശാരൊന്നുമല്ല, പെണ്ണ് കേസിന് പിടിച്ച സാറിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ചാർജാ. പ്രഭേ രൂപ കൊടുത്തേക്ക്. നമ്മൾ എന്തിനാ ഇവരുമായി വഴക്കുണ്ടാക്കുന്നത്? നമുക്ക് അന്തസ്സൊക്കെ ഇല്ലേ? രൂപ കൊടുത്തേക്ക്.